ഹായ് ഹലോ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറുമായിട്ടുള്ള ഇമോഷണൽ ഇൻറ്റിമസി, അതുപോലെ തന്നെ ഫിസിക്കൽ ഇൻറ്റിമസി. ഈ രണ്ട് ഇൻറ്റിമസിയും ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒരു റിലേഷൻഷിപ്പ് ഹെൽത്തിയായി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അവിടെ തീർച്ചയായും ഉണ്ടായിരിക്കുന്ന ഒരു കാര്യമാണ് ഫിസിക്കൽ ഇൻറ്റിമസി എന്ന് പറയുന്നത്. അതായത് ഫിസിക്കലി അവരോടുള്ള ടച്ചിങ്, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളെ ഒന്ന് കിസ് ചെയ്യുക, അല്ലെങ്കിൽ ഹഗ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വളരെയധികം കംഫർട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇൻറ്റിമസി ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം ഷെയർ ഫാൻറ്റസീസ്. ഓരോ ആളുകളുടെ മൈൻഡിലും ഓരോ ഫാൻറ്റസി ആയിരിക്കും. അതായത് ഇപ്പോൾ ഫിസിക്കലി ഇൻറ്റിമസി ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളിലൊരു ഫാൻറ്റസി ഉണ്ടായിരിക്കും. ആ വ്യക്തിയെ മീറ്റ് ചെയ്യുന്ന സമയത്ത് പുറകിന്ന് ഹഗ് ചെയ്യണം, അല്ലെങ്കിൽ കൈകളൊക്കെ ഇങ്ങനെ കൂട്ടിച്ചേർത്ത് നടക്കണം. ഇങ്ങനെയൊക്കെ ഓരോ ആളുകളുടെ മൈൻഡിലും ഓരോ ഓരോ ആഗ്രഹങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഓരോ ഓരോ ഇമാജിനേഷൻ ആയിരിക്കും. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ മൈൻഡിൽ എന്തെങ്കിലും ഫാൻറ്റസീസ് ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറുമായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് ഫിസിക്കൽ ഇൻറ്റിമസി ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യം. രണ്ടാമതായി ഷവർ ടുഗെദർ, ലൈഫ് പാർട്ട്ണറുമായി ഒന്നിച്ച് ഷവർ ചെയ്യുക. മൂന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് അറിയുമെന്നുണ്ടെങ്കിൽ മസാജ് പോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുമെന്നുണ്ടെങ്കിൽ ഫൂട്ട് മസാജ്, ഷോൾഡർ മസാജ്, അല്ലെങ്കിൽ ഒരു ബോഡി മസാജ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് ഇഷ്ടമുണ്ടോ, അവർക്ക് കംഫർട്ടാണോ എന്നുള്ളത് കൂടി ലൈഫ് പാർട്ട്ണറോട് ചോദിക്കണം. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ മൂന്ന് കാര്യങ്ങൾ തീർച്ചയായും നമ്മുടെ ലൈഫ് പാർട്ട്ണറുമായിട്ടുള്ള ഫിസിക്കൽ ഇൻറ്റിമസി ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇനി ഇമോഷണൽ ഇൻറ്റിമസി എങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യുക, അല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളത് നോക്കാം. ഇമോഷണൽ ഇൻറ്റിമസി എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു കാര്യം പറയാം. അപ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ ആരും അറിയരുത്, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയുള്ള ഫിയർ, ഭയങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വിഷമങ്ങളുണ്ട്, അല്ലെങ്കിൽ ഞാനിത് ആരും അറിയാതെ സൂക്ഷിക്കുന്ന കാര്യങ്ങളാണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടായിരിക്കും. ഒരു പക്ഷേ നമ്മുടെ ലൈഫ് പാർട്ട്ണറോട് തുറന്ന് പറയണമെന്ന ആഗ്രഹം ഉണ്ടായിട്ടും പല കാര്യങ്ങൾ കൊണ്ട് ഇങ്ങനെ ബാക്ക് അടിക്കുന്ന കാര്യം. പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ തുറന്ന് പറയുന്നുണ്ടെങ്കിൽ ആ ഒരു ഇമോഷണൽ ഇൻറ്റിമസി അവിടെ ഇൻക്രീസ് ആവും. സോ അങ്ങനെ വളരെ ഇമോഷണലി അവൈലബിൾ ആകണം, അത്രത്തോളം ഇമോഷണൽ ഇൻറ്റിമസി ഇൻക്രീസ് ആവണം, അത്രത്തോളം അടുപ്പം വരണം എന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ചൈൽഡ്ഹുഡ് കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ്. ഒരു പക്ഷേ എല്ലാ ആളുകളുടെയും ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഡിഫറെൻ്റ് ആയിരിക്കും. അവർ വളർന്നു വരുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഡിഫറെൻ്റ് ആയിരിക്കും, അത് അവരെ എഫക്റ്റ് ചെയ്തിട്ടും ഉണ്ടായിരിക്കും. സോ അങ്ങനെയുള്ള ചൈൽഡ്ഹുഡ് മെമ്മറീസ് പറയുന്ന സമയത്ത് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുന്ന സമയത്ത് ഓ ഇതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഈ കാരണം കൊണ്ടാണ് ആ വ്യക്തി ഇങ്ങനെ പെരുമാറുന്നത് എന്നുള്ളത് നമുക്ക് തന്നെ ഒരു സ്വയം ഒരു നിഗമനത്തിലെത്താൻ, അല്ലെങ്കിൽ അവരെ കുറെ കൂടി പറയാതെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. സോ ഒന്നാമതായിട്ട് ഇമോഷണൽ ഇൻറ്റിമസി ഇൻക്രീസ് ചെയ്യാൻ നിങ്ങളുടെ ചൈൽഡ്ഹുഡ് മെമ്മറീസ്, അല്ലെങ്കിൽ ചൈൽഡ്ഹുഡിൽ ഉണ്ടായിട്ടുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, നിങ്ങൾ പറയാൻ തയ്യാറായിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമതായി, രണ്ടുപേരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ, ഒരു പക്ഷെ രണ്ടുപേർക്കും അതൊരു പ്രചോദനമായിരിക്കാം, അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കുക, അത് ചെയ്യാനുള്ള ഇനീഷ്യേഷൻ എടുക്കുക എന്നുള്ളതാണ് രണ്ടാമതായി ചെയ്യാൻ പറ്റുന്ന കാര്യം. മൂന്നാമത്തെ കാര്യം, ഒരു പക്ഷേ പല ആളുകളും പിശുക്ക് കാണിക്കുന്ന ഒരു കാര്യമാണ് മറ്റുള്ള ആളുകളെ അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുള്ളത്. സോ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു പ്രത്യേകത അവരിൽ കണ്ടു കഴിഞ്ഞാൽ, വളരെ മൈന്യൂട്ടായിട്ടുള്ളതായിരിക്കാം, അല്ലെങ്കിൽ അത്രത്തോളം ആരും ശ്രദ്ധിക്കാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കാം, പക്ഷെ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറാണ്, തീർച്ചയായും നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. സോ അങ്ങനെയുള്ള കാര്യങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു അപ്രീസിയേഷൻ കൊടുക്കുന്ന ആൾക്കറിയില്ല, മേ ബി അത് കിട്ടുന്ന ആളുടെ സന്തോഷം, അല്ലെങ്കിൽ ആ ഒരു അത് റിസീവ് ചെയ്യുന്ന ആളുകൾക്ക് അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു, അല്ലെങ്കിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയി ഇത് മാറി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ അപ്രീസിയേഷൻ കൊടുക്കുന്ന കാര്യത്തിൽ ഒരിക്കലും പിശുക്ക് കാണിക്കാതിരിക്കുക. ഫൈനൽ വൺ, ഒരു പക്ഷേ നിങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് പോകുന്ന, അതായത് ഒരുമിച്ച് ജീവിക്കുന്ന ആളുകൾ തന്നെ ആയിരിക്കും, ലോങ് ഡിസ്റ്റൻസിലൊന്നും അല്ല എന്ന് വിചാരിക്കാം. എങ്കിൽ പോലും അവരുടെ ഒരു ദിവസത്തെ ഡേ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ചോദിക്കണം. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരിക്കാം, എസ്പെഷ്യലി സ്ത്രീകളാണെങ്കിൽ കുറച്ചുകൂടി കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ ഡേ എങ്ങനെയുണ്ട്, ചോദ്യം ചോദിക്കുക മാത്രമല്ല, ഒരു പക്ഷേ ഓക്കെ ചോദിച്ചേക്കാം എന്ന് വിചാരിച്ച് എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം എന്ന് ചോദിച്ച് മറ്റു പല ജോലികളും ചെയ്യാൻ പോകും. അവിടെ ആക്റ്റീവ് ലിസണിങ് നടക്കുന്നില്ല, ഒരു ജെന്യൂൻ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ന് തോന്നുന്നില്ല. കാരണം ജെന്യൂൻ ആയിട്ട് നമ്മളൊരു ചോദ്യം, ആ ചോദ്യം ചോദിക്കുന്നുണ്ടെങ്കിൽ അത് ജെന്യൂൻലി നമ്മൾ ലിസൺ ചെയ്യുകയും വേണം. സോ ആ ചോദ്യം ചോദിക്കുക മാത്രമല്ല, അത് അവരെ ലിസൺ ചെയ്യുക, അത് അവരെന്താണ് പറയുന്നത് അത് കേൾക്കുക കൂടി വേണം. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ
തീർച്ചയായും നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ ആ വ്യക്തിയുമായിട്ട് നമുക്ക് അടുക്കാൻ സാധിക്കും. ഒരു ഇമോഷണൽ ഇൻറ്റിമസി ഇൻക്രീസ് ആവുന്നത് നമുക്ക് സ്വയം ഫീൽ ആവും. സോ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറുമായിട്ട് ഫിസിക്കൽ ഇൻറ്റിമസി ആണെങ്കിലും ഇമോഷണൽ ഇൻറ്റിമസി ആണെങ്കിലും ഇൻക്രീസ് ആവുന്നതിന് വേണ്ടിയിട്ട് പ്രാക്ടിക്കലായി ഈ കാര്യങ്ങൾ അപ്ലൈ ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.